നമ്മുടെ ആവറേജിന്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് പാർട്ട് വീഡിയോകൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലെ ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടിട്ട് വേണം നമ്മൾ ഇന്നത്തെ നാലാമത്തെ പാർട്ട് കാണാൻ ഇന്ന് നമ്മൾ ടൈപ്പ് സെവൻ തൊട്ടാണ് ടൈപ്പ് സിക്സ് വരെ നമ്മൾ പഠിച്ചു തീർത്തു ടൈപ്പ് സെവൻ തൊട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് പഠിച്ച് നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അതായത് വിഷയങ്ങളുടെ എണ്ണം കാണാനാണ് അല്ലേ അതായത് ഒരു കുട്ടിക്ക് ഓണ പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് ഇത്രയാണ് സയൻസിന് ഇത്ര മാർക്കും കണക്കിന് ഇത്ര മാർക്കും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ശരാശരി മാർക്ക് ഇത്രയാകുമായിരുന്നു എങ്കിൽ വിഷയങ്ങളുടെ എണ്ണം എത്ര ഇങ്ങനെ വിഷയങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ കൂടിയ കൂടിയ മാർക്ക് ബൈ ശരാശരി അല്ലെ വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശരാശരി അല്ലെ അത് കഴിഞ്ഞ് മറ്റൊരു മോഡൽ ചോദ്യം നമ്മൾ പഠിച്ചു അതായത് ഒരാൾ പത്ത് സംഖ്യകളുടെ ശരാശരി പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ച് എന്ന് കണ്ടുപിടിച്ചു എന്നാൽ പിന്നീട് മുപ്പത്തി നാല് എന്ന സംഖ്യക്ക് പകരം നാൽപ്പത്തി നാല് സംഖ്യയാണ് എടുത്തത് എന്ന് മനസ്സിലായി എങ്കിൽ ശരിയായ ശരാശരി എത്ര അല്ലെ അല്ലെങ്കിൽ ശരാശരിയിൽ വരുന്ന മാറ്റം എത്ര രണ്ട് രീതിയിൽ ചോദിക്കുക ഈ ചോദിക്കും അല്ലെ ശരാശരിയിൽ വരുന്ന മാറ്റം എത്ര എന്ന് ചോദിക്കാം ശരിയായ ശരാശരി എത്ര എന്ന് ചോദിക്കാം അല്ലെ ശരാശരിയിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ശരാശരിയിൽ വരുന്ന മാറ്റം കാണാൻ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം എണ്ണം ചെയ്യണം അല്ലേ ശരാശരിയിൽ വരുന്ന മാറ്റം ഈ കണ്ടു ശരിയും തെറ്റും തമ്മിൽ വ്യത്യാസം ബൈ എണ്ണം അല്ലേ ഇങ്ങനെ കിട്ടുന്ന ഈ വ്യത്യാസം ഒരു പ്ലസ് വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് എക്സ് ആണെങ്കിൽ അപ്പോൾ പ്ലസ് രണ്ടോ പ്ലസ് മൂന്നോ ഏതെങ്കിലും ആണെങ്കിൽ പഴയ ശരാശരിയോട് അയാൾ അദ്ദേഹം കണ്ടുപിടിച്ച തെറ്റായ ശരാശരിയോട് ഇത് കൂട്ടുന്നതായിരിക്കും യഥാർത്ഥ ശരാശരി ഇനി ഇങ്ങനെ കിട്ടുന്ന ഉത്തരം ഒരു മൈനസ് സംഖ്യയാണെങ്കിൽ ആ കിട്ടിയ ആദ്യം കണ്ടുപിടിച്ച തെറ്റായ ശരാശരിയോട് ഇത് കുറയ്ക്കുന്നതായിരിക്കും എന്ത് ശരിയായ ശരാശരി അല്ലേ അപ്പോൾ ശരാശരി വരുന്ന മാറ്റം എങ്ങനെയാണ് കാണുന്നത് ശരിയും തെറ്റും നമ്മൾ വ്യത്യാസം പഴയ എണ്ണം ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ തന്നിരിക്കുന്ന കണ്ടുപിടിച്ച ശരാശരിയോട് കൂട്ടുക ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ കണ്ടുപിടിച്ച ശരാശരിയിൽ നിന്ന് കുറയ്ക്കുക അപ്പം ആ മോഡൽ ചോദ്യമൊക്കെ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്ന ടൈപ്പ് സെവൻ ആണ് ടൈപ്പ് സെവനിൽ എന്താണ് പഠിക്കാനുള്ളത് ടൈപ്പ് സെവൻ ഈ ആവറേജ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ടൈപ്പ് സെവൻ ആണ് ടൈപ്പ് സെവനിലെ കണക്കുകളാണ് ഏറ്റവും കൂടുതൽ ആവറേജ് ചോദിക്കുന്നത് ഒരു അഞ്ഞൂറ് തവണയല്ല ഒനവധി തവണ ഈ ടൈപ്പ് സെവൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ടൈപ്പ് സെവൻ്റെ പ്രത്യേകത ടൈപ്പ് സെവൻ്റെ പ്രത്യേകത ഇതാണ് ഒരു ഗ്രൂപ്പ് അപ്പോൾ കുട്ടികളുടെ ഗ്രൂപ്പ് ആവാൻ ചിലപ്പം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരുടെ ഗ്രൂപ്പ് ആവാം എന്തിനെങ്കിലും ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ ശരാശരി വയസ്സ് അല്ലെങ്കിൽ തൂക്കം ഉയരമൊക്കെ തരും എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഒരാൾ പുതിയതായിട്ട് വന്നു എന്ന് പറയും അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ ആ ഗ്രൂപ്പിന്റെ ശരാശരി ഇത്ര കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറയും എങ്കിൽ ആ വന്നയാളുടെ വയസ്സ് എത്ര അല്ലെങ്കിൽ വന്നയാളുടെ തൂക്കം എത്ര അല്ലെങ്കിൽ വന്നയാളുടെ ഉയരം എത്ര എങ്ങനെയാണോ എങ്ങനെയാണ് തന്നേക്കുന്നത് അനുബന്ധി അനുബന്ധിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ചോദിക്കും വന്നയാളുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ വന്നേക്കുന്നത് പറഞ്ഞേക്കുന്നെങ്കിൽ ശരാശരി വയസ്സൊക്കെ തന്നേക്കുന്നെങ്കിൽ വന്നയാളുടെ വയസ്സ് ചോദിക്കും തൂക്കവുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദിച്ചേക്കുന്നതെങ്കിൽ വന്നയാളുടെ തൂക്കം ചോദിക്കും ഇനി ഉയരമായിട്ട് ബന്ധപ്പെടുത്തിയ ശരാശരിയൊക്കെ പറഞ്ഞേക്കുന്നെങ്കിൽ വന്നയാളുടെ ഉയരം ചോദിക്കും അല്ലേ അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നു എന്ന് പറയും അല്ലെ എങ്കിൽ ആ വന്നയാളുടെ വയസ്സ് എത്ര വന്നയാളുടെ തൂക്കം എത്ര ഉയരം എത്ര എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ പുതിയതായിട്ട് വരുന്ന മോഡൽ കണക്കാണ് നമ്മൾ ടൈപ്പ് സെവനിൽ പഠിക്കുന്നത് ഓക്കെ ഒന്ന് പഠിച്ചു വെച്ചോണം ടൈപ്പ് സെവൻ എന്താണ് ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് ടീച്ചറും കൂടെ വന്നു അങ്ങനെ വന്നപ്പോൾ ശരാശരി വയസ്സ് ഇത്ര കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എങ്കിൽ വന്ന ടീച്ചറുടെ വയസ്സ് എത്ര ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വരുന്നു അങ്ങനെ വന്നപ്പോൾ ശരാശരി ഇത്ര കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറയും എങ്കിൽ വന്നയാളുടെ വയസ്സ് എത്ര ഇതാണ് ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലായെന്ന്

പുതിയ ശരാശരി പുതിയ ശരാശരി പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം പഴയ ആളുകളുടെ എണ്ണം പഴയ ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ 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 വ്യത്യാസം എന്താണ് ശരാശരിയിലെ വ്യത്യാസം ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് പുതിയ ആളുടെ വയസ്സ് പുതുതായിട്ട് വന്ന ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്താ പ്ലസ് ഓർ മൈനസ് ശരാശരി പുതിയ ആൾ വന്നപ്പോൾ കൂടുവാണ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ആയും കൊടുക്കണം കുറയുവാണെങ്കിൽ മൈനസ് ആയും കൊടുക്കണം അതാണ് പ്ലസ് ഓർ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി പുതിയ ആളുടെ വയസ്സ് കാണാൻ എന്താ ഇക്വേഷൻ പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം എന്തുകൊണ്ടാണ് പഴയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആദ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിലേക്കാണ് പുതിയ ഒരാൾ വന്നത് അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എടുക്കേണ്ടത് അതാണ് പഴയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ശരാശരിയിലെ വ്യത്യാസം ശരാശരി എത്ര കൂടി അല്ലെങ്കിൽ എത്ര കുറഞ്ഞു എന്നാണ് അവിടെ ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഈക്വേഷൻ ഇത് ഒന്നുകൂടെ പറയാം പുതിയ ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ വ്യത്യാസം ഇന്നുകൂടെ പറയാം പുതിയ ആളുടെ വയസ്സ് പുതുതായി വന്ന ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ വ്യത്യാസം ഒന്നുകൂടെ പറയാം പുതിയ ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ വ്യത്യാസം അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത് നോക്കാം നമ്മുടെ ആദ്യത്തെ ാണ് ടൈപ്പ് സെവൻ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് ശ്രദ്ധിച്ചൊന്ന് വായിക്കുക നാല് പേരുടെ നാല് പേരാവുള്ളത് ശരാശരി വയസ്സ് പതിനഞ്ചാണ് അഞ്ചാമതൊരാൾ ചേർന്നാൽ ശരാശരി വയസ്സ് പതിനാറാകും എങ്കിൽ അഞ്ചാമത്തെ ആളുടെ വയസ്സ് എത്ര ചോദ്യം വ്യക്തമാണോ നാല് പേരുണ്ട് അല്ലേ ആളുകളുണ്ട് ഈ നാല് പേരുടെ ശരാശരി വയസ്സ് വന്നിട്ടുണ്ട് അല്ലേ നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ചാണ് അപ്പോൾ എണ്ണം എത്രയാ എണ്ണം നാല് നാല് പേരുണ്ട് ഇവരുടെ ശരാശരി വയസ്സ് ഇപ്പോൾ പതിനഞ്ചാണ് ഇനി അതിലേക്ക് ഒരാളും കൂടെ വന്നു അങ്ങനെ വന്നപ്പോൾ ശരാശരി വയസ്സ് പതിനാറായി അതായത് ശരാശരി വയസ്സ് കൂടി എങ്കിൽ വന്നയാളുടെ വയസ്സ് എത്ര ചോദ്യം വ്യക്തമാണോ നാല് പേരുണ്ട് ശരാശരി വയസ്സ് പതിനഞ്ചാണ് അതിലേക്ക് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് ഒന്നുകൂടി എങ്കിൽ വന്നയാളുടെ വയസ്സ് ചോദ്യം വ്യക്തമല്ലേ അപ്പോൾ വന്നയാളുടെ വയസ്സ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ വന്നയാളുടെ വയസ്സ് വന്നയാളുടെ വയസ്സ് ഈക്വൽ ടു എന്താണ് പുതിയ ശരാശരി പതിനഞ്ചായിരുന്നല്ലോ ശരാശരി ഒരാളും കൂടെ വന്നപ്പോൾ പതിനാറായി എന്നല്ലേ പറഞ്ഞത് ഒന്നുകൂടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പുതിയ ശരാശരി പതിനാറ് കൂടുവായതുകൊണ്ട് പ്ലസ് സൈൻ പഴയ ആളുകളുടെ എണ്ണം പഴയ ആളുകൾ നാല് പേരാ ഒരാളും കൂടെ വരുമ്പോൾ അഞ്ചാവും പഴയ ആളുകളുടെ എണ്ണം നാല് ശരാശരി ഉണ്ടായ വ്യത്യാസം എത്രയാ ഒന്നിന്റെ വ്യത്യാസം കണ്ടോ സോ നമ്മുടെ ഉത്തരം പതിനാറ് പ്ലസ് നാല് ഇരുപത് കണ്ടോ എന്ത് എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തു നോക്കി അപ്പം നിങ്ങളെല്ലാവരും ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം നമുക്ക് തുക കണ്ട് വ്യത്യാസം എടുത്ത് ചെയ്യാം അപ്പം ഇത് ചെറിയ സംഖ്യകൾ സംഖ്യകളായതുകൊണ്ട് തുക കാണാനൊക്കെ എളുപ്പമാണ് ബുദ്ധിമുട്ടുള്ള വലിയ സംഖ്യകൾ വരുമ്പോൾ ആ തുക കണ്ട് ചെയ്യുന്ന രീതി നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെക്കണം കാരണം ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഞാൻ ഒന്ന് പറയാം ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നു എന്ന മോഡലാണ് ഇനി ഇച്ചിരി മാറ്റമുള്ള മോഡൽ ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ഒരാൾ വന്നു അപ്പോൾ ശരാശരി ഇത്ര കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറയും എങ്കിൽ വന്നയാളുടെ വയസ്സ് ഒക്കെ കാണാൻ ചോദിക്കും വന്നയാളുടെ വയസ്സേക്കല് പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ ഒരു ശരാശരിയിലെ വ്യത്യാസം അപ്പോൾ ഈ മോഡൽ ചോദ്യം വരുമ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് എഴുതുക അപ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നോക്കിയേ നാല് പേര് നാല് പേര് അല്ലേ നാല് പേര് ഈ നാല് പേരുടെ ശരാശരി വയസ്സാണ് പതിനഞ്ച് അതിലേക്ക് ഒരാളും കൂടെ വന്നു അല്ലേ അപ്പോൾ ശരാശരി വയസ്സ് പതിനാറായി കൂടി എന്ന് പറഞ്ഞു വന്നയാളുടെ വയസ്സ് കേട്ടോ നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ച് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി ഒന്ന് കൂടി വന്നയാളുടെ വയസ്സേക്കാല് പുതിയ ശരാശരി പതിനാറ് പ്ലസ് പഴയ ആളുകളുടെ എണ്ണം നാല് ശരാശരി ഉണ്ടായ വ്യത്യാസം ഒന്ന് പതിനാറ് പ്ലസ് നാല് ഇരുപത് ഉത്തരം ഇനി ഈ കണക്ക് നോർമലി ചെയ്യുന്നത് എങ്ങനെയാ അതുകൂടെ ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടോ നാല് പേരല്ലേ ഉള്ളത് ഇവരുടെ ശരാശരി വയസ്സല്ലേ പതിനഞ്ച് തന്നേക്കുന്നത് അപ്പം നാല് പേരുടെ ആകെ വയസ്സ് അറുപതല്ലേ ആണ് ഇനി അഞ്ചാമതൊരാൾ വന്നപ്പോൾ ശരാശരി പതിനാറായി മാറി എന്നല്ലേ പറഞ്ഞേക്കുന്നേ അപ്പൊ അഞ്ചു പേരുടെ ആകെ വയസ്സ് അഞ്ച് ഇൻറ്റു പതിനാറ് എൺപതല്ലേ നാലുപേരുടെ ആകെ വയസ്സ് അറുപത് അഞ്ച് പേരുടെ ആകെ വയസ്സ് എൺപത് കണ്ടോ അപ്പൊ അഞ്ചാമത് വന്നയാളുടെ വയസ്സ് എന്ന് തുടങ്ങി ഇതിന്റെ വ്യത്യാസം വ്യത്യാസമായിരിക്കുകയല്ലേ ഇരുപത് കണ്ടോ നാല് പേരുടെ ആകവയസ് അറുപത് അഞ്ചു പേരുടെ ആക വയസ്സ് എൺപത് അഞ്ചാമത് വന്നയാളുടെ വയസ്സ് അതിൻ്റെ വ്യത്യാസ ഇരുപതാണ് കണ്ടോ അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയത് ഇനി ഇത് ചെറിയ സംഖ്യയിലായതുകൊണ്ട് പെട്ടെന്ന് ഗുണിക്കാനും തുക കണ്ടുപിടിക്കാനൊക്കെ പറ്റി നമുക്ക് പക്ഷെ വലിയ സംഖ്യകൾ വരുമ്പോൾ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആ മെതേനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് ഇതൊന്ന് പഠിക്കേണ്ട താമസമുള്ളൂ വേഗം ചെയ്യാം പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇതിൻ്റെ ശരാശരിയിലെ വ്യത്യാസം എസ് ദേ അടുത്ത ചോദ്യം ഞാൻ ചെയ്യുവാണേ വേഗം ചെയ്തോളാം നാലു പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തിനാലാണ് ഞാൻ എന്ത് വേഗം ചെയ്യുന്നതെന്ന് നോക്കണേ നാലു പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തിനാലാണ് ക്ലിയർ ആണല്ലോ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് ഇരുപത്തഞ്ചായെങ്കിൽ അഞ്ചാമന്റെ വയസ്സ് ഇരുപത്തിനാലായിരുന്നു ഒരാൾ വന്നപ്പോൾ ശരാശരി വയസ്സ് ഇരുപത്തഞ്ചായി അതായത് ഒന്നുകൂടി എങ്കിൽ വന്നയാളുടെ വയസ്സ് കാണും അല്ലേ അഞ്ചാമന്റെ വയസ്സ് നാലു പേരുണ്ട് ശരാശരി വയസ്സ് ഇരുപത്തിനാലാണ് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് ഒന്നുകൂടി എങ്കിൽ വന്ന അഞ്ചാമന്റെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി

പ്ലസ് കൂടു ആയതുകൊണ്ട് പ്ലസ് നൈൻ പഴയ ആളുകളുടെ എണ്ണം നാല് ശരാശരിയിലുണ്ടായ വ്യത്യാസം ഒന്ന് കണ്ടോ സോ ഇരുപത്തഞ്ച് പ്ലസ് നാല് ഇരുപത്തൊൻപത് എത്ര വേഗം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി എന്ന് വിചാരിച്ച് നോക്കി ഇതൊന്ന് എടുത്ത് എഴുതണം നിങ്ങൾ ഇതൊന്ന് എടുത്ത് എഴുതണം ആദ്യം അല്ലേ ഇതൊന്ന് എടുത്ത് എഴുതുകൊണ്ട് താമസം വേഗം ഉത്തരത്തിലേക്ക് എത്താം നാല് പേരുണ്ട് ശരാശരി വയസ്സ് ഇരുപത്തിനാലാണ് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് ഒന്ന് കൂടി എങ്കിൽ വന്നയാളുടെ വയസ്സ് പുതിയ ശരാശരി ഇരുപത്തഞ്ച് പ്ലസ് പഴയ ആളുകളുടെ എണ്ണം നാല് ശരാശരി ഉണ്ടായ വ്യത്യാസം ഒന്ന് ഇരുപത്തഞ്ച് പ്ലസ് നാല് ഇരുപത്തി ഒൻപത് നമ്മുടെ ഉത്തരം കണ്ടോ എന്ത് വേഗം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി നോക്കി അടുത്തൊരു ചോദ്യം നോക്കി അടുത്തൊരു ചോദ്യം അഞ്ചു പേരുടെ ശരാശരി വയസ്സ് ഇരുപതാണ് അല്ലെ എത്ര പേരുണ്ട് അഞ്ചു പേര് അഞ്ചു പേരുടെ ശരാശരി വയസ്സ് ഇരുപതാണ് ആറാമതൊരാൾ കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് ഇരുപത്തിരണ്ടായി എങ്കിൽ ആറാമന്റെ വയസ്സ് അഞ്ചു പേരുടെ ശരാശരി വയസ്സ് ഇരുപതാണ് ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് ഇരുപത്തിരണ്ടായെന്ന് പറഞ്ഞാൽ രണ്ടു കൂടി എങ്കിൽ ആറാമൻ്റെ വയസ്സ് പുതുതായിട്ട് വന്നയാളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി എത്രയാണ് ഇരുപത് പ്ലസ് രണ്ട് ഇരുപത്തിരണ്ട് അല്ലേ പ്ലസ് പഴയ ആളുകളുടെ എണ്ണം അഞ്ച് ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം രണ്ട് കണ്ടോ ഇരുപത്തിരണ്ട് പ്ലസ് പത്ത് നമ്മുടെ ഉത്തരം മുപ്പത്തിരണ്ട് കണ്ടോ ഉത്തരം നമ്മൾ എത്ര വേഗം മുപ്പത്തിരണ്ടിലേക്ക് എത്തി നോക്കി അപ്പൊ ഈ മോളിൽ ചോദ്യം വന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് വേഗം ചെയ്യാം അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം നമുക്ക് മുപ്പത് ആളുകളുടെ ശരാശരി വയസ്സ് പത്താണ് മുപ്പത് ആളുകളുടെ ശരാശരി വയസ്സ് പത്താണ് ഒരാളും കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് പതിനൊന്നായി എങ്കിൽ പുതുതായി വന്നയാളുടെ വയസ്സ് എത്ര വ്യക്തമാണല്ലോ ഓപ്ഷൻ എ അൻപത്തൊന്ന് ബി അറുപത്തൊന്ന് സി നാൽപ്പത്തി ഒന്ന് ഡി എന്ന് പറഞ്ഞാൽ നാൽപ്പത് നമുക്ക് നോക്കാം എത്ര പേരുണ്ട് മുപ്പത് പേര് അവരുടെ ശരാശരി വയസ്സ് എത്രയാണ് പത്താണ് അതിലേക്ക് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് പതിനൊന്നായി ഒന്നുകൂടി എങ്കിൽ വന്നയാളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പതിനൊന്ന് പ്ലസ് പഴയ ആളുകളുടെ എണ്ണം മുപ്പത് ഇൻറ്റു ശരാശരിയിലുണ്ടായ വ്യത്യാസം ഒന്ന് കണ്ടോ എന്ത് വേഗം നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി പതിനൊന്ന് പ്ലസ് മുപ്പത് നാപ്പത്തൊന്നാണ് നമ്മുടെ ഉത്തരം അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷൻ പുതിയ ആളുടെ വയസ്സ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ ആളുകളുടെ എണ്ണം ഇൻഡു ശരാശരിയിലെ വ്യത്യാസം ശരാശരിയിലെ വ്യത്യാസം ക്ലിയർ ആണോ അടുത്തൊരു ചോദ്യം വേഗം ചെയ്തോണം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എത്ര പേരുണ്ട് നാല്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പത്താണ് ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയാൽ ശരാശരി വയസ്സ് പതിനൊന്നാകും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര കണ്ടോ അപ്പം നമുക്കൊന്ന് എഴുതി എടുത്ത് എഴുതാമോ എടുത്ത് എഴുതിയ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം അല്ലെ ഒരു ക്ലാസ്സിലെ നാല്പത് കുട്ടികളുണ്ട് അവരുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട് പത്ത് അല്ലെ ടീച്ചറുടെ വയസ്സും കൂടെ കൂട്ടിയാൽ ശരാശരി വയസ്സ് പതിനൊന്നാകും എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര സോ പുതിയ ആൾ ടീച്ചറാണ് ടീച്ചറുടെ വയസ്സ് കാണാൻ പുതിയ ശരാശരി പതിനൊന്ന് പ്ലസ് പഴയ ആളുകളുടെ കുട്ടികളുടെ എണ്ണം നാൽപ്പത് ശരാശരിയിലുണ്ടായ വ്യത്യാസം ഒന്ന് നാൽപ്പത് പ്ലസ് പതിനൊന്ന് നമ്മുടെ ഉത്തരം അൻപത്തി ഒന്ന് കണ്ടോ നമ്മുടെ ഉത്തരം അൻപത്തിയൊന്ന് കണ്ടോ എന്ത് എളുപ്പത്തിൽ ചെയ്ത് നോക്കി അപ്പോൾ ഇതൊന്ന് എടുത്ത് എഴുതുന്ന ഒന്ന് പരിശീലിക്കുക നിങ്ങൾ അപ്പം നിങ്ങൾക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും മനസ്സിലായി മനസ്സിലാകുന്നുണ്ട് വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ചോദ്യം വരുമ്പം ഇത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ചോദ്യം ഞാൻ ആദ്യം പറയുമ്പോൾ തന്നെ അതങ്ങ് വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഉത്തരം ശരിയാവുന്നുണ്ടോ നോക്കുക കേട്ടോ സോ റെക്കോർഡ് ചെയ്തിരുന്ന ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ചോദ്യം കിട്ടി കഴിയുമ്പം ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ ചോദ്യം ഉത്തരം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് ഉത്തരം നിങ്ങൾ ചെയ്ത ഉത്തരവ് ശരിയാണോ എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുടെ ശരാശരി വയസ്സ് ഏഴാണ് എത്ര കുട്ടികളുണ്ട് പത്ത് കുട്ടികളുണ്ട് ശരാശരി വയസ്സ് എത്രയാണ് ഏഴാണ് അധ്യാപികയുടെ പ്രായവും കൂടി ചേർത്താൽ ശരാശരി വയസ്സ് ഒൻപതാകും അതായത് ശരാശരി വയസ്സ് രണ്ട് കൂടും അല്ലെ എങ്കിൽ അധ്യാപികയുടെ വയസ്സ് കാണും സോ ടീച്ചറുടെ വയസ്സായിക്കല് പുതിയ ശരാശരി എത്രയാ ഒൻപത് പ്ലസ് പഴയ ആളുകളുടെ എണ്ണം പത്ത് ശരാശരി ഉണ്ടായ വ്യത്യാസം രണ്ട് കണ്ടോ ഇരുപത് പ്ലസ് ഒൻപത് നമ്മുടെ ഉത്തരം ഇരുപത്തൊൻപത് ഇപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ആയി ഈ ഒരു മോഡൽ ചോദ്യം എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു മോഡലാണ് സോ നിങ്ങൾക്ക് മനസ്സിലായി എളുപ്പമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചോദ്യം നോക്കാം ഒരു കമ്പനിയിലെ ഒരു കമ്പനിയിലെ ഇരുപത്തി ജോലിക്കാരുടെ ശരാശരി വയസ്സ് മുപ്പത്തഞ്ചാണ് മാനേജറുടെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് ഒന്ന് വർദ്ധിച്ചു എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര എങ്കിൽ മാനേജറുടെ വയസ്സ് ഓക്കെ അപ്പം എത്ര പേരുണ്ട് ഇരുപത്തിനാല് പേരുണ്ട് ശരാശരി വയസ്സ് എത്രയാ മുപ്പത്തി അഞ്ച് മാനേജറുടെ വയസ്സും കൂടെ കൂട്ടി ഇപ്പം ശരാശരി വയസ്സ് എത്ര കൂടി ഒന്നുകൂടി എങ്കിൽ മാനേജറുടെ വയസ്സ് എത്ര സോ മാനേജറുടെ വയസ്സായി കണ്ടു പുതിയ ശരാശരി മുപ്പത്തി ആറ് പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇരുപത്തിനാല് ശരാശരിയിലുണ്ടായ വ്യത്യാസം ഒന്ന് സോ നമ്മുടെ ഉത്തരം മുപ്പത്താറ് പ്ലസ് ഇരുപത്തിനാല് അറുപത് മാനേജറുടെ വയസ്സ് അറുപത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കേണ്ട താമസം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം നിങ്ങൾക്കിത് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ചോദ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യാം എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കും അതെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണെ ഒരു ഫുട്ബോൾ ടീമിലെ പത്ത് അംഗങ്ങളുടെ ശരാശരി വയസ്സ് മുപ്പതാണ് ഓക്കെ ക്യാപ്റ്റന്റെ വയസ്സുകൂടെ കൂട്ടിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തെ വർധനം എങ്കിൽ ക്യാപ്റ്റന്റെ വയസ്സ് എത്ര ഒരു ഫുട്ബോൾ ടീമിൽ എത്ര പേരുണ്ട് പത്ത് പേര് ഈ പത്ത് പേരുടെ ശരാശരി വയസ്സ് എത്രയാണ് മുപ്പതാണ് ഒരു ഫുട്ബോൾ ടീമിൽ പത്ത് പേരുണ്ട് അവരുടെ ശരാശരി വയസ്സ് മുപ്പതാണ് ക്യാപ്റ്റന്റെ വയസ്സും കൂടെ കൂട്ടിയാൽ ശരാശരി വയസ്സ് ഒന്ന് കൂടും എങ്കിൽ ക്യാപ്റ്റന്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം ഓക്കെ സോ പുതിയ ആളുടെ വയസ്സ് ക്യാപ്റ്റനാണ് അല്ലേ അല്ലെ ക്യാപ്റ്റന്റെ വയസ്സേക്കിൽ പുതിയ ശരാശരി എത്രയാണ് മുപ്പത്തൊന്ന് പുതിയ ശരാശരി എത്രയാണ് മുപ്പത്തൊന്ന് പ്ലസ് കൂടുവാ ചെയ്തേക്കുന്നത് പഴയ ആളുകളുടെ എണ്ണം പത്ത് ശരാശരി ഉണ്ടായ വ്യത്യാസം ഒന്ന് കണ്ടോ മുപ്പത്തൊന്ന് പ്ലസ് പത്ത് നമ്മുടെ ഉത്തരം നാല്പത്തൊന്ന് ക്യാപ്റ്റന്റെ വയസ്സ് നാൽപ്പത്തൊന്ന് കണ്ടോ ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് കുട്ടികളെ കണ്ടോ ഇതെല്ലാം പ്രീവിയസ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളല്ല നമുക്ക് ഓരോ പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച് 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 വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണിത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചോണം യെസ് അടുത്ത ചോദ്യം നോക്കാം ഒരു ക്ലാസ്സിലെ ഒരു ക്ലാസ്സിലെ ഇരുപത്തഞ്ച് കുട്ടികളുടെ ഇരുപത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനാലാണ് ഇരുപത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനാലാണ് ക്ലാസ്സിലെ ഒരു കുട്ടിയെ കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പതിനാലരയായി ഉയർന്നു എങ്കിൽ അധികമായി വന്ന കുട്ടിയുടെ വയസ്സ് എത്ര നമുക്ക് നോക്കാം എത്ര കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് കുട്ടികൾ ശരാശരി വയസ്സ് എത്രയാണ് പതിനാലാണ് ഒരു കുട്ടിയും കൂടെ ചേർന്നപ്പോൾ ശരാശരി വയസ്സ് എത്ര കൂടി അര വയസ്സ് കൂടി വയസ്സ് പതിനാല് പോയിൻ്റ് അഞ്ചായെന്നല്ലേ പറഞ്ഞേ അപ്പോൾ അര വയസ്സ് കൂടി അല്ലെ അര കൂടി ഓക്കെ എങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ വയസ്സ് എത്ര പുതുതായിട്ട് വന്ന കുട്ടിയുടെ വയസ്സ് അല്ലെ പുതിയ കുട്ടിയുടെ വയസ്സേക്കൊണ്ട് പുതിയ ശരാശരി പുതിയ ശരാശരി എന്ന് പറഞ്ഞാൽ പതിനാലര ശരിയാണല്ലോ പുതിയ ശരാശരി പ്ലസ് കൂടുവായതുകൊണ്ട് പ്ലസ് ആയി പഴയ കുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ച് ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം പോയിന്റ് അഞ്ച് കണ്ടോ അപ്പം പതിനാലര പ്ലസ് ഇരുപത്തഞ്ച് ഇൻറ്റു അര എന്ന് പറഞ്ഞാൽ അല്ലേ പിള്ളേരെ പന്ത്രണ്ടര കേട്ടോ പതിനാലര പ്ലസ് പന്ത്രണ്ടര എത്ര കിട്ടും ഇരുപത്തി പതിനാലും പന്ത്രണ്ടും ഇരുപത്തി ആറും അര അര ഒന്ന് ഇരുപത്തിയേഴ് സോ പുതുതായി ചേർന്ന കുട്ടിയുടെ വയസ്സ് ഇരുപത്തിയേഴാണ് കേട്ടോ അപ്പം ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ത് എളുപ്പത്തില വേഗത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിയേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതെല്ലാം പ്രീവിയസ് ആണ് മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി ഭാരം നാൽപ്പത്തേഴര കിലോഗ്രാം ഒരു അധ്യാപികയുടെ ഭാരം കൂടി ചേർത്തപ്പോൾ ശരാശരി അഞ്ഞൂറ് ഗ്രാം കൂടുതലായി എങ്കിൽ അധ്യാപികയുടെ ഭാരം എത്ര അധ്യാപികയുടെ തൂക്കം എത്ര എത്ര പേരുണ്ട് മുപ്പത്തിയഞ്ചു പേരുണ്ട് അല്ലെ മുപ്പത്തഞ്ചു പേരുടെ ശരാശരി തൂക്കം എത്രയാ മുപ്പത്തഞ്ച് പേരുണ്ട് ശരാശരി തൂക്കം നാപ്പത്തേഴര കിലോഗ്രാം ആണ് അല്ലെ സോ അധ്യാപികയും കൂടെ വന്നപ്പോൾ ശരാശരി തൂക്കം അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് കിലോഗ്രാം പോയിൻ്റ് ഫൈവ് കിലോഗ്രാം കൂടി എങ്കിൽ അധ്യാപികയുടെ തൂക്കം അപ്പം മുപ്പത്തഞ്ച് പേരുടെ ശരാശരി തൂക്കം നാൽപ്പത്തേഴര കിലോഗ്രാം ആണ് അധ്യാപികയും കൂടെ വന്നപ്പോൾ അഞ്ഞൂറ് ഗ്രാം തൂക്കം കൂടി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫൈവ് കിലോഗ്രാം തൂക്കം കൂടിയെന്നർത്ഥം യെസ് അധ്യാപികയുടെ തൂക്കം കാണണം സോ പുതിയ ശരാശരി എത്രയാ നാൽപ്പത്തേഴര ആയിരുന്നു അഞ്ഞൂറ് ഗ്രാം കൂടുവാണെങ്കിൽ നാൽപ്പത്തെട്ട് കിലോഗ്രാം ഇതാണ് പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം മുപ്പത്തഞ്ച് ശരാശരി ഉണ്ടായ വ്യത്യാസം പോയിന്റ് അഞ്ച് കേട്ടോ നാൽപ്പത്തി എട്ട് പ്ലസ് നാൽപ്പത്തി എട്ട് പ്ലസ് പതിനേഴര മുപ്പത്തി അഞ്ച് ഇൻറ്റു അര പതിനേഴര ആണ് അല്ലേ എത്ര കിട്ടും അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാം എന്ന് കിട്ടും അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോഗ്രാം കേട്ടോ അപ്പം അധ്യാപികയുടെ തൂക്കം എത്രയാണ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ഞാൻ അടുത്ത ചോദ്യം ചെയ്യുവാണേ ഒരു ഓഫീസിലെ ഇരുപത് പേരുടെ ശരാശരി വയസ്സ് മുപ്പത്തെട്ടാണ് അപ്പം എത്ര പേരുണ്ട് ഓഫീസിൽ ഇരുപത് പേര് അവരുടെ ശരാശരി വയസ്സ് എത്രയാണ് മുപ്പത്തെട്ടാണ് അല്ലേ ഒരാൾ കൂടി പുതുതായിട്ട് വന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തഞ്ചായി കുറഞ്ഞു എങ്കിൽ വന്നയാളുടെ വയസ്സ് ശരാശരി വയസ്സ് ഈ മുപ്പത്തെട്ടാണ് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തഞ്ചായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂന്ന് കുറഞ്ഞു എന്നാ ശരാശരി വയസ്സിൽ മൂന്നിൻ്റെ കുറവുണ്ടായിരുന്ന എങ്കിൽ വന്നയാളുടെ വയസ്സ് ചോദ്യം വ്യക്തമാണല്ലോ അപ്പൊ വന്നയാളുടെ വയസ്സ് കാണാൻ എന്ത് ചെയ്യണം പുതിയ ശരാശരി മുപ്പത്തെട്ടായിരുന്നല്ലോ മൂന്ന് കുറഞ്ഞു ഇപ്പം എത്രയായി മുപ്പത്തഞ്ച് ഇതാണ് പുതിയ ശരാശരി ഇനി കുറയുമായതുകൊണ്ട് മൈനസായി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി പഴയ ആളുകളുടെ എണ്ണം ഇരുപത് ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം മൂന്ന് കണ്ടോ സോ മുപ്പത്തഞ്ച് മൈനസ് അറുപത് എന്ന് വരും അല്ലേ അപ്പോൾ ഇവിടെ മൈനസ് സൈൻ വരും ഈ പുതിയ ആളുടെ വയസ്സായതുകൊണ്ട് ഒരിക്കലും മൈനസ് വരികയില്ല അപ്പോൾ സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട നമ്മുടെ ഉത്തരം മുപ്പത്തഞ്ച് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തഞ്ചാണ് കിട്ടേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞു മൈനസ് ഒരിക്കലും ഏജ് മൈനസ് വരികയില്ലാത്തതുകൊണ്ട് ആ മൈനസ് കൺസിഡർ ചെയ്യേണ്ട നമ്മുടെ ഉത്തരം എത്രയാണ് ഇരുപത്തിയഞ്ചാണ് ക്ലിയർ ആണല്ലോ കാരണം ഇവിടെ മൈനസ് സൈൻ വരാൻ കാരണം എന്താ പുതിയ ആൾ വന്നപ്പോൾ ശരാശരിയിൽ കുറവാണ് ഉണ്ടായത് അതുകൊണ്ടാണ് മൈനസ് സൈൻ വരാൻ കാരണം അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ് പിള്ളേരെ നമ്മുടെ ഉത്തരം ഇരുപത്തഞ്ച് വ്യക്തമാണോ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അവേ ശ്രദ്ധിച്ചു ഒരു ഓഫീസിൽ ഇരുപത് പേരുണ്ട് ശരാശരി വയസ്സ് മുപ്പത്തെട്ടായിരുന്നു പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ ശരാശരി വയസ്സ് മൂന്ന് കുറഞ്ഞു അല്ലേ എങ്കിൽ വന്നയാളുടെ വയസ്സ് ക്ലിയർ അല്ലേ മൂന്ന് കുറയുക ചെയ്തേ മുപ്പത്തഞ്ചായി മാറി എന്ന് പറഞ്ഞാൽ മൂന്ന് കുറഞ്ഞു പുതിയ ആളുടെ വയസ്സ് കാണാൻ പുതിയ ശരാശരി എത്രയാണ് മുപ്പത്തഞ്ചായി മാറി മൈനസ് കുറയു മൈനസ് ആയി പഴയ ആളുകളുടെ എണ്ണം വിൻഡു ശരാശരിയിൽ വന്ന വ്യത്യാസം മൂന്ന് കണ്ടോ മുപ്പത്തഞ്ച് മൈനസ് അറുപത് മൈനസ് ഇരുപത്തഞ്ചാണ് വയസ്സൊരിക്കലും മൈനസ് വരാത്തത് കൊണ്ട് ഇരുപത്തഞ്ചെന്ന് എടുത്താൽ മതി അതാണ് നമ്മുടെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ശ്രദ്ധിച്ചോ ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് കണ്ടോ ഇത്രയും നേരം നമ്മൾ ചെയ്ത കണക്കുകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വന്നു എന്ന് പറഞ്ഞ ഇത് ആളുകൾക്ക് പകരം സംഖ്യകൾ വരുന്നു എന്നേ ഉള്ളൂ വേറെ ഒരു മാറ്റവും ഇല്ല ചെയ്യുന്ന രീതി എല്ലാം സെ കണ്ടോ ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് അല്ലേ ആറ് ആളുകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നതിന് പകരം ആറ് സംഖ്യകളുടെ ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ചാണ് ഒരു സംഖ്യയും കൂടെ അങ്ങോട്ട് കൂട്ടി ഒരു സംഖ്യയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു അപ്പം ശരാശരി നാൽപ്പത്താറായി മാറി ഒന്ന് കൂടി എങ്കിൽ പുതുതായി ചേർത്ത സംഖ്യയേത് കണ്ടോ ഒരു ആളുകളുടെ ഗ്രൂപ്പിലേക്ക് ഒരാൾ പുതുതായി ചേർത്തു എന്ന് പറയുന്ന പോലെ തന്നെ ആറ് സംഖ്യകളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ശരാശരി നാൽപ്പത്തഞ്ചായിരുന്നു ഒരു സംഖ്യയും കൂടെ ചേർത്തപ്പോൾ ശരാശരി ഒന്നുകൂടി എങ്കിൽ പുതുതായി ചേർത്ത സംഖ്യ പുതുതായി ചേർത്ത സംഖ്യ ടു എങ്ങനെ മുമ്പത്തെ ഇക്വേഷൻ ചെറിയ ചെറിയ മാറ്റം ചോദ്യത്തിനനുസരിച്ചുള്ള മാറ്റം മറ്റേത് പുതിയ ആളുടെ വയസ്സെന്നായിരുന്നു ഇത് പുതുതായി ചേർത്ത സംഖ്യ എന്നാ പുതുതായി ചേർത്ത സംഖ്യ സംഖ്യയായിക്കലു പുതിയ ശരാശരി എത്രയാണ് നാൽപ്പത്താറ് കൂടുക അല്ലെ ചെയ്ത ഒന്ന് അതുകൊണ്ട് പ്ലസ് ആയി പഴയ ആളുകളുടെ എണ്ണം എന്നതിന് പറയാം ഇവിടെ സംഖ്യയായിട്ട് ബന്ധപ്പെട്ടതല്ലേ പഴയ സംഖ്യകളുടെ എണ്ണം ആറ് ശരാശരിയിലുണ്ടായ വ്യത്യാസം ഒന്ന് കണ്ടോ പ്ലസ് ആറ് അൻപത്തിരണ്ട് നമ്മുടെ ഉത്തരം വ്യക്തമാണോ അപ്പം ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ചാണ് ഒരു സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ ശരാശരി നാൽപ്പത്താറാകുന്നു എങ്കിൽ ഏത് സംഖ്യയാണ് പുതുതായി ചേർത്തത് കേട്ടോ അപ്പം ആളുകളുടെ ഗ്രൂപ്പിന് പകരം സംഖ്യകളുടെ എണ്ണം നാക്കണം ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ച് ഒരു സംഖ്യയും കൂടെ ചേർത്തപ്പോൾ ശരാശരി ഒന്നുകൂടി പുതുതായി ചേർത്ത സംഖ്യ അല്ലേ അപ്പം പുതുതായി ചേർത്ത സംഖ്യയൊക്കെ ഇല്ലു പുതിയ ശരാശരി പ്ലസ് പഴയ സംഖ്യകളുടെ എണ്ണം ഇല്ലു ശരാശരി വ്യത്യാസം നാൽപ്പത്താറ് പ്ലസ് ആറ് ഉത്തരം അൻപത്തി മനസ്സിലായോ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപതാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി പത്തൊൻപത് എന്ന് കിട്ടി എങ്കിൽ ചേർത്ത സംഖ്യ കണ്ടോ പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഇരുപതാണ് ഒരു സംഖ്യ കൂടി കൂടി ചേർത്തപ്പോൾ ശരാശരി പത്തൊൻപതായി കുറഞ്ഞു അതായത് ഒന്ന് കുറഞ്ഞു പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപതായിരുന്നു ഒരു സംഖ്യകൾ കൂട്ടിച്ചേർത്തപ്പ ശരാശരി ഒന്ന് കുറഞ്ഞു എങ്കിൽ പുതുതായി ചേർത്ത സംഖ്യ സോ പുതുതായി ചേർത്ത സംഖ്യ പുതിയ ശരാശരി പുതിയ ശരാശരി എത്രയാണ് പിള്ളേരെ പത്തൊൻപതായിന്നല്ലേ പറഞ്ഞിരിക്കുന്നത് കുറയു ആയതുകൊണ്ട് മൈനസ് ആയി പഴയ സംഖ്യകളുടെ എണ്ണം പന്ത്രണ്ട് ശരാശരി ഉണ്ടായ വ്യത്യാസം ഒന്ന് കണ്ടോ പത്തൊൻപത് മൈനസ് പന്ത്രണ്ട് എന്ന് വരും എത്ര കിട്ടി ഏഴ് ഏഴാണ് പുതുതായി ചേർത്ത സംഖ്യ അല്ലേ പുതുതായി ചേർത്ത സംഖ്യ ഏഴാണ് അടുത്ത ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് നാൽപ്പത്തി അഞ്ചാണ് രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷകളിൽ ലഭിച്ച ശരാശരി മാർക്ക് നാൽപ്പത്തി അഞ്ചാണ് ആറാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് നേടിയാൽ ശരാശരി മാർക്ക് അൻപതാകും കണ്ടോ ഇതും സെയ്യും പാറ്റേണ വേറൊരു രീതി ചോദിച്ചതേ ഉള്ളൂ അല്ലേ രാഹുലിന് തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് നാപ്പത്തഞ്ച് കണ്ടോ തുടർച്ചയായ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് നാല്പത്തഞ്ച് ആറാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് നേടിയാൽ ശരാശരി മാർക്ക് അൻപതാകും എന്നാ ചോദ്യം അപ്പൊ അഞ്ച് കണക്ക് പരീക്ഷയിൽ ലഭിച്ച ശരാശരി മാർക്ക് എത്രയാണ് നാൽപ്പത്തഞ്ച് ആറാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചാൽ ശരാശരി മാർക്ക് അൻപതാകും എന്ന് പറഞ്ഞാൽ അഞ്ച് കൂടും കണ്ടോ സെയിം പാറ്റേൺ പാറ്റേണല്ലേ അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ പ്രീവിയസ് ആണ് അഞ്ച് പരീക്ഷയിലെ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ചാണ് അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്ക് കാണാനാണ് ചോദ്യം അടുത്ത പരീക്ഷയിൽ എത്ര മാർക്ക് മേടിച്ചാൽ ശരാശരി മാർക്ക് അമ്പതാകുന്നു പറഞ്ഞാൽ അഞ്ച് കൂടും കണ്ടോ അപ്പം നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ചോദ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റം മറ്റേത് ആദ്യം നമ്മൾ ചെയ്ത് അടുത്ത പുതിയ ആളുടെ വയസ്സായിരുന്നു പിന്നെ തൊട്ടുമുമ്പ് ചെയ്ത് പുതുതായി ചേർത്ത സംഖ്യ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്ക് കണ്ടോ അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്ക് കൈക്കല് പുതിയ ശരാശരി പുതിയ ശരാശരി എത്രയാണ് അമ്പതാണ് വേണ്ടത് അല്ലേ കൂടുവായതുകൊണ്ട് പ്ലസ് നൈൻ പഴയ ഇവിടെ എന്താ വേണ്ടത് പഴയ പരീക്ഷകളുടെ എണ്ണമാണ് മുമ്പേ പഴയ ആളുകളുടെ എണ്ണമായിരുന്നു അത് കഴിഞ്ഞ് പഴയ സംഖ്യകളുടെ എണ്ണം അടുത്തുകഴിഞ്ഞ് വന്ന് ചോദ്യം അല്ലേ ഇവിടെ പഴയ ആളുകൾ പഴയ പരീക്ഷകളുടെ എണ്ണം എത്രയാണ് അത് അഞ്ച് ഇൻറ്റു ശരാശരിയിൽ വരേണ്ട വ്യത്യാസം അഞ്ച് കണ്ടോ അൻപത് പ്ലസ് ഇരുപത്തഞ്ച് എന്ന് കിട്ടും നമ്മുടെ ഉത്തരം കണ്ടോ അപ്പം ഓരോ ചോദ്യത്തിനനുസരിച്ച് അതിൻ്റേതായ ചെറിയ ചെറിയ മാറ്റം അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്കാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്ക് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ പരീക്ഷകളുടെ എണ്ണം കഴിഞ്ഞു ശരാശരി വ്യത്യാസം മനസ്സിലായോ അടുത്ത പുതുതായി വന്ന ആളുടെ വയസ്സ് ഈ പുതിയ ശരാശരി പ്ലസ് ഓൺ മൈനസ് പഴയ ആളുകളുടെ എണ്ണം വീണ്ടും ശരാശരിയിലെ വ്യത്യാസം അല്ലേ അല്ലെങ്കിൽ പുതുതായി ചേർത്ത സംഖ്യ അയിക്കല്ല് പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ സംഖ്യകളുടെ എണ്ണം വീണ്ടും ശരാശരിയിലെ വ്യത്യാസം അല്ലേ ഇവിടെ അടുത്ത പരീക്ഷയിൽ വേണ്ട മാർക്ക് അയിക്കല്ല് പുതിയ ശരാശരി പ്ലസ് ഓർ മൈനസ് പഴയ പരീക്ഷകളുടെ എണ്ണ വീണ്ടും ശരാശരിയിലെ വ്യത്യാസം ചോദ്യങ്ങൾക്കനുസരിച്ച് ചെറിയ 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 മാറ്റങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്ന ഒരേ മോഡൽ ചോദ്യങ്ങളാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു ടൈപ്പ് കൊണ്ട് നിർത്താം നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ടൈപ്പ് എയ്റ്റും ടൈപ്പ് നയനും പഠിക്കാം അത്രയാണ് നമുക്ക് ആവറേജ് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളോട് പറയണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യും എന്നറിയാം എന്നാലും എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസ്സുകൾ എത്താൻ വേണ്ടി എന്ത് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ പിള്ളേരെ താങ്ക്